problem. I'm ready to change. Wait. ഇതിനു മുമ്പ് ഇതിനേക്കാളും വലിയ തമാശകൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഈ ഒരു ചെറിയ അങ്ങനെ ഒരു മിനിറ്റ്, അങ്ങനെയാണെങ്കിൽ എനിക്കും പറയാനുണ്ട്, ഇവര് വിളിച്ചാൽ വിളിച്ചെടുത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് അതാണെങ്കിൽ അത് അതിനേക്കാളും വലിയ എക്സ്ട്രീം അല്ല. ഞാൻ ഹോസ്പിറ്റലിൽ എടുത്തിട്ടുള്ളൂ. നമ്മളൊരു ഫാമിലി ആയിരുന്നു, അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ പറഞ്ഞു തീർത്തുന്നുള്ളൂ കേട്ടോ. ഓക്കെ 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 പോ, ടേക്ക് പോ, ടേക്ക് പോ. ഇതൊക്കെ റോളിംഗ് ആണല്ലേ. ഇല്ലല്ല, ടേക്ക് പോവാന്ന പറഞ്ഞത്. ഇപ്പൊ ടേക്ക് പോവാ. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും മാറി മാറി ടാസ്ക് തന്നെയല്ലേ. ഇത് ഞങ്ങൾ ഒരു ടാസ്ക് തന്നത് ലക്ഷ്മിക്ക്. ശരി, ഞാൻ ഒരു ടാസ്ക്, ഞാൻ സോറി പറയാനല്ലേ വേണ്ട. വേണ്ട, ഇത് ഞങ്ങളുടെ ഒരു ടാസ്ക്. കിളി പോയി. ഇതാണ് ടാസ്ക്. ഇതിന്റെ ഇടയ്ക്ക് ഉണ്ണി വന്ന് പറയണം ചേട്ടാ, ചെക്കിന്റെ കാര്യമാണെങ്കിൽ നമ്മൾ പിന്നെ ഇല്ല. ഞങ്ങള് മൂന്ന് പേരെ അറിഞ്ഞിട്ടുള്ളൂ. ഞാനും നോബിയും. എന്നാ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി അങ്ങ് വന്ന് മണിയുടെ ചെക്കും. ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് മാത്രം വേണ്ടായിരുന്നു. പാവം ഞാൻ ഏതാണ്ടൊക്കെ പറഞ്ഞു കഷ്ണ. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട. സത്യത്തില് മനസ്സിലായില്ല, ഞാൻ ഇത്രക്കേ കരഞ്ഞത്. കരഞ്ഞ വേറൊന്നുമല്ല, ഞങ്ങൾ പുറത്തു പോയിട്ട് പ്ലാൻ ചെയ്തത്. നോബി ഞാനും കൂടി പോയി സംസാരിച്ച് നോബിനോട് പറഞ്ഞു. അപ്പൊ നോബി ഒരു ആവശ്യം ഇങ്ങോട്ട് പറഞ്ഞു, ലക്ഷ്മി നോബിനോട് മാപ്പ് പറയണോ. അത് വെറുതെ മാപ്പ് പറഞ്ഞാൽ പോരാ, ഏത്ത ഇട്ട് മാപ്പ് പറയണോ. അത് ഞാൻ ലക്ഷ്മിയുടെ ഏത്തേറാലും പറഞ്ഞില്ല. എന്നാലും ലക്ഷ്മി എന്തിനാ കരഞ്ഞ മാപ്പ് പറഞ്ഞു. അല്ല, ടമാർ പടാർ എന്ന് പറയുന്ന ഈ ഫാമിലിയിൽ ഞാൻ വന്നിട്ട് അതി കുറച്ച് എപ്പിസോഡ്സ് ആയി. ഇപ്പൊ ഒരു 10-15 എപ്പിസോഡ്സ് ആയി. അപ്പൊ അതെ, ഞാനാണ് ഏറ്റവും കൂടുതൽ ആ ഒരു സീനിയർ എന്നുള്ളൊരു ഒരു കൺസിഡറേഷൻ ആദ്യം നോബിയായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു, അവനുമായിട്ട് അങ്ങ് കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നോബി പെട്ടെന്ന് ഇങ്ങനെ എന്റെ ചെവിയിൽ ഇങ്ങനെ ചെറുതായിട്ട് കേട്ട്, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞപ്പോ ആ കുട്ടി എന്നുള്ള മാതിരി കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു. അപ്പൊ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വിട്ട്. ഈ കൂട്ടത്തിൽ ഏറ്റവും പാവമായിരുന്നു. ഇത്രയും മര്യാദ, ഇത്രയെങ്കിലും മര്യാദയുടെ ഭാഷയിൽ പെരുമാറിയത് നമ്മുടെ ഷാജേട്ടൻ. പക്ഷേ ഇതില് കലക്കിയ ഭാഷാണ് ഞാനാണ്. അതായത് ആക്ച്വലി ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഈ സ്കെഡ്യൂളില് നമ്മൾ ജോയിൻ ചെയ്യണ ആദ്യത്തെ സമയത്ത് തന്നെ പ്രൊഡ്യൂസർ എന്റെ അടുത്ത് പറഞ്ഞത്, അതായത് ഞാൻ ഗെയിമിന്റെ ടൈമിലൊക്കെ ബാക്കിയുള്ള സമയത്തൊക്കെ ഫണ്ണി ആയിട്ട്, ഗെയിമിന്റെ ടൈമില് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. സോ ത്രൂ ഔട്ട് ഫണ്ണി ആയിട്ട് അത് ക്യാരി ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ നോബിച്ചേട്ടൻ എന്താ പറയുന്നതിനേക്കാൾ
ഇതൊക്കെ എന്നോട് പറഞ്ഞ് അവിടുന്ന് പറഞ്ഞായിരുന്നു ഇപ്പൊ തുടക്കം വരെ രസകരമായിട്ടാണ് നിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇയാൾക്ക് കണ്ടുകൂടെ ഒരാളെ സ്വഭാവം മാറുന്ന കാണാൻ കാണുകൂടെ അവിടുന്ന് പറയുന്ന തമാശ ആയിക്കോട്ടെ തമാശ ആയിക്കോട്ടെ ഇവിടെ അവൻ ഇതുവരെ അവൻ തമാശ വരാൻ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അവന് പോകുമ്പോ എനിക്കറിയാവുന്ന സ്വഭാവം മാറുന്നു. അറിയണോ അല്ലെങ്കിൽ ഇയാൾ ചെയ്യേണ്ട ഇയാളെ കാര്യം നോക്കി പോടെ എന്നിട്ട് നോബി ചേട്ടൻ എന്താ പറയാ വാളൊക്കെ എടുത്ത് പുറത്തു പോയി. അതിനുശേഷം പ്രൊഡ്യൂസറും ബാക്കിയുള്ള എല്ലാ ക്രൂവും വന്നിട്ട് എന്റെ അടുത്ത് പറയാണ് ഞാനൊരു തെറ്റും ചെയ്യാത്ത എന്റെ അടുത്ത് പറയാണ് സോറി പറയണം, ഇനി സോറി പറഞ്ഞാലേ നോബി ജോയിൻ ചെയ്യുള്ളൂ എന്ന്. അതും കൂടെ കേട്ടപ്പോ എനിക്ക് എല്ലാ കിളി പോയി. അല്ല സോറി പറയണോണ്ട് എനിക്ക് കുഴപ്പമില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയാൻ റെഡിയാ. ഇത് വെറുതെ എന്റെ മെക്കിട്ട് കയറിയിട്ട് ഞാൻ സോറി പറയണം പറഞ്ഞു അപ്പഴേ എനിക്ക് സങ്കടം വന്നേ, അപ്പഴേ ഞാൻ കരഞ്ഞേ. ആ വേറെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ശരി, അപ്പൊ ഇതെല്ലാം നോബി ചേട്ടന്റെ ചേട്ടന്റെ ടീമിന്റെ ഈ പെർഫോമൻസ് കഴിയുമ്പോൾ അടുത്ത ടീമിലേക്ക് നമ്മൾ പോവാണ്. നെൽസൺ ചേട്ടന്റെ ടീമിന്റെ എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ ഭയങ്കര ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, റെഡി?